എല്ലാ പ്രിയപ്പെട്ട വ്യൂവേഴ്സിനും ഹെൽത്ത് ആൻഡ് വോയിജിന്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്ന ഒരു ഹെൽത്ത് വീഡിയോ ആയിട്ടാണ്. കുറച്ച് വീഡിയോസിന് മുന്നേ ഞാൻ നിങ്ങൾക്ക് അമിതമായിട്ടുള്ള മെൻസ്ട്രൽ ബ്ലീഡിംഗ് ഉണ്ടോ, എൻഡോമെട്രിയൽ പോളിപ് എന്താണ് എന്നതിനെ പറ്റിയൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അല്ലെ. അപ്പൊ ആ ഒരു വീഡിയോയില് കണ്ടിട്ടുള്ളവർക്ക് അറിയാം, ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അമിതമായിട്ട് മെൻസ്ട്രൽ ബ്ലീഡിംഗ് വരുന്നതിന് ഒരുപാട് റീസൺസ് ഉണ്ട്. അതിനകത്ത് ഒരെണ്ണമാണ് എൻഡോമെട്രിയൽ പോളിപ് എന്ന്. സോ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നിങ്ങൾക്ക് അമിതമായിട്ട് മെൻസ്ട്രൽ ബ്ലീഡിംഗ് ഉണ്ടെങ്കിൽ അതിന്റെ മറ്റൊരു കാരണം ഇതാവാം. യൂട്രൈൻ ഫൈബ്രോയിഡ്സ് എന്താണ്, എങ്ങനെയാണ് യൂട്രൈൻ ഫൈബ്രോയിഡ്സ് ഡയഗ്നോസ് ചെയ്യുന്നത്, എന്തൊക്കെ ടൈപ്പ് യൂട്രൈൻ ഫൈബ്രോയിഡുകൾ ഉണ്ട്, എന്താണ് ഇതിനൊരു പരിഹാരം അല്ലെങ്കിൽ പ്രതിവിധി, ട്രീറ്റ്മെന്റ് ഓപ്ഷൻസ് എന്തൊക്കെയാണ്, എന്തൊക്കെയാണ് യൂട്രൈൻ ഫൈബ്രോയിഡ്സ് നമുക്ക് ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾ, ഇത്രയുമാണ് ഇന്നത്തെ വീഡിയോയിൽ കൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. എല്ലാവരും വീഡിയോ തുടക്കം മുതൽ അവസാനം വരെ സ്കിപ്പ് ചെയ്യാണ്ട് കാണാം. ആദ്യമായിട്ട് തന്നെ എന്താണ് യൂട്രൈൻ ഫൈബ്രോയിഡ്സ്? യൂട്രൈൻ ഫൈബ്രോയിഡ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഗർഭപാത്രത്തിന്റെ ഉള്ളിൽ രൂപപ്പെടുന്ന നോൺ ക്യാൻസറസ് ആയിട്ടുള്ള ട്യൂമേഴ്സ് ആണ്. നോൺ ക്യാൻസറസ് എന്ന് പറയാൻ കാരണം ട്യൂമേഴ്സ് രണ്ട് തരത്തിലുണ്ട്, ബിനൈൻ ട്യൂമേഴ്സും മാലിഗ്നന്റ് ട്യൂമേഴ്സും. ഇതിനകത്ത് മാലിഗ്നന്റ് ട്യൂമേഴ്സ് ആണ് നമുക്ക് കുറച്ച് പേടിക്കേണ്ട ട്യൂമേഴ്സ്, അത് ക്യാൻസറസ് ആവാം. പക്ഷെ ബിനൈൻ ട്യൂമേഴ്സ് എന്ന് പറഞ്ഞാൽ ജസ്റ്റ് അമിതമായിട്ടുള്ള ഒരു ഗ്രോത്ത് എന്നത് മാത്രമേ അതിന്റെ ബുദ്ധിമുട്ടുള്ളൂ, ക്യാൻസറസ് ആവില്ല അത്. അത്തരത്തിൽ ക്യാൻസറസ് ആവാത്ത, ഭൂരിഭാഗം കേസുകളിലും ക്യാൻസറസ് ആവാത്ത ബിനൈൻ ട്യൂമേഴ്സ് വിച്ച് ആർ ഫോംഡ് ഇൻസൈഡ് ദ യൂട്രസ് ആണ് നമ്മൾ ഈ യൂട്രൈൻ ഫൈബ്രോയിഡ് എന്ന് വിളിക്കുന്നത്. അടുത്തതായിട്ട് നമുക്ക് എന്തൊക്കെയാണ് യൂട്രൈൻ ഫൈബ്രോയിഡ് ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾ, നമുക്ക് ഫൈബ്രോയിഡ് ഉണ്ടോ ഇല്ലയോ നമ്മൾ എങ്ങനെയാണ് തിരിച്ചറിയാം? നമ്മൾ സാധാരണയായിട്ട് തിരിച്ചറിയുന്നത് ഒരുപാട് ലക്ഷണങ്ങളിൽ കൂടിയാണ്. നമ്മൾ പോയിട്ട് ഡോക്ടറെ കാണുമ്പോൾ ഗൈനക്കോളജിസ്റ്റിനോട് നമ്മൾ പറയും എനിക്ക് ഇന്ന ഇന്ന സിംറ്റംസ് ആണ് ഉള്ളത്, അത് വെച്ചാണ് അവരൊരു ഏർലി ഡയഗ്നോസിസിൽ എത്തുന്നത് ഇതൊരു യൂട്രൈൻ ഫൈബ്രോയിഡ് ആവാന്നുള്ളത്. ഫൈനൽ ഡയഗ്നോസിസിലേക്ക് പറയാനായിട്ട് നമുക്ക് കൺവെൻഷനൽ ആയിട്ടുള്ള അൾട്രാസൗണ്ട് പോലെയുള്ള സ്കാനിങ് മെത്തേഡ്സ് ഉണ്ട്. സോ നമുക്ക് സാധാരണഗതിയിൽ യൂട്രൈൻ ഫൈബ്രോയിഡ് കൊണ്ടുണ്ടാകുന്ന ലക്ഷണങ്ങൾ, ബുദ്ധിമുട്ടുകൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അമിതമായിട്ടുള്ള മെൻസ്ട്രൽ ബ്ലീഡിങ്. അമിതമായിരുന്നു ഉദ്ദേശിച്ചത് ഒരാൾക്ക് നോർമലി ഒരു പീരീഡ് ഒക്കെ തുടങ്ങി പ്യൂബർട്ടി ഒക്കെ കഴിഞ്ഞ ആൾക്കാരറിയാം നോർമലി റെഗുലർലി എനിക്ക് എത്ര മാത്രം ബ്ലീഡിങ് ആവുന്നുണ്ട്. അതിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ അതിന്റെ ഒരു അഞ്ചോ ആറോ ഇരട്ടി ബ്ലീഡിങ് നമുക്ക് വരികയാണെങ്കിൽ നമ്മൾ സംശയിക്കേണ്ടതായിട്ടുണ്ട് നമുക്ക് യൂട്രൈൻ ഫൈബ്രോയിഡ്സ് ഉണ്ടോ എന്നുള്ളത്. രണ്ടാമത്തെ ഒരു ലക്ഷണമാണ് നമുക്ക് ഭയങ്കരമായിട്ട് അസഹനീയമായ വേദന വരിക. ഞാൻ എൻഡോമെട്രിയൽ പോളിപ്പിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതേ ലക്ഷണം അവിടെയുണ്ട്. പക്ഷെ ഫൈബ്രോയിഡുകളുടെ വേദന പോളിപ്പിനെ വെച്ച് നോക്കുമ്പോൾ കുറെ കൂടെ സിവിയർ ആണ്. അപ്പൊ നോർമലി എല്ലാ സ്ത്രീകൾക്കും തന്നെ പീരീഡ്സിന്റെ സമയത്ത് ചെറിയ രീതിയിലുള്ള മെൻസ്ട്രൽ ക്രാംസ് വരാറുണ്ട്. അത് പീരീഡിന്റെ ഫസ്റ്റ് ഡേ സെക്കൻഡ് ഡേ വരും. അത് കഴിയുമ്പോൾ പിന്നെ അത് പതുക്കെ 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 കുറഞ്ഞ, ഒരു പെയിനും ഇല്ല, നമുക്ക് നോർമൽ ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്യാമെന്നുള്ള രീതിയിൽ തന്നെ. ബ്ലീഡിംഗ് ഉണ്ടാവും, നമ്മൾ പാഡ് യൂസ് ചെയ്യുന്നുണ്ട്, വേറെ പെയിനും പ്രശ്നമൊന്നും ഇല്ല. ചില ആൾക്കാർ ഫസ്റ്റ് ഡേയിലൊക്കെ പെയിൻ കില്ലേഴ്സ് മെത്താൾ പോലത്തെ പെയിൻ കില്ലേഴ്സ് എടുക്കാറുണ്ട്. പക്ഷെ യൂട്രൈൻ ഫൈബ്രോയിഡ്സ് ഉള്ള ആളുകൾക്ക് ഈ പെയിൻ എന്ന് പറഞ്ഞാൽ ഭയങ്കര ടോളറേറ്റ് ചെയ്യാൻ പറ്റാത്ത പെയിൻ. ഈ പെയിൻ കില്ലേഴ്സ് ഒന്നും എടുത്താലും അത് എഫക്റ്റീവ് ആവുന്നില്ല. ആൻഡ് ഈ പീരീഡ്സിന്റെ എല്ലാ ദിവസവും ഈ അസഹനീയമായ വേദന അതുപോലെ സെയിം ഇന്റൻസിറ്റിയിൽ ഫോളോ ചെയ്യും എന്നുള്ളതാണ് ഈ ഒരു പെയിന്റെ പ്രത്യേകം. മൂന്നാമത്തെ ഒരു സിംറ്റം ആണ് പ്രൊലോങ്ഡ് മെൻസ്ട്രേഷൻ. അതായത് സാധാരണഗതിയിൽ ആളുകൾക്ക് ഒരു 6 to 7 days പീരീഡ് സ്റ്റോപ്പ് ആവും അല്ലെ. ഭൂരിഭാഗം ആളുകൾക്ക് ഒരു 5 days ഒക്കെ ഉണ്ടാവാറുള്ളൂ, കുറച്ച് പേർക്കൊക്കെ ഒരു 6 to 7 days കൊണ്ട് എന്തായാലും പീരീഡ് സ്റ്റോപ്പ് ആവുന്നതാണ്. പക്ഷെ യൂട്രൈൻ ഫൈബ്രോയിഡ്സ് ഉള്ള സ്ത്രീകളിൽ ഈ ഒരു പീരീഡിന്റെ ഡ്യൂറേഷൻ വളരെയധികം കൂടുതലായിരിക്കും. 7 days കൊണ്ട് ഒന്നും ബ്ലീഡിംഗ് നിൽക്കില്ല, സിവിയർ ആയിട്ട് നല്ല രീതിയിൽ ബ്ലീഡിംഗ് 8th day, 9th day, ഈവൻ 12-13 days വരെ ഒക്കെ ഈ ഭയങ്കര ബ്ലീഡിംഗ് അവർക്ക് കാണാറുണ്ട്. അടുത്ത ഒരു സിംറ്റം ആണ് സ്പോട്ടിംഗ്. അപ്പൊ നമ്മൾ സാധാരണഗതിയിൽ ഇപ്പോൾ ഒരു 7 days പീരീഡ് വന്നു കഴിഞ്ഞാൽ പിന്നെ കുറച്ച് ദിവസം നമ്മൾ ഫ്രീ ആയിരിക്കും, അത് കഴിഞ്ഞ് 14th day തൊട്ട് ഓവുലേഷൻ സ്റ്റാർട്ട് ചെയ്യും എന്നാണ് നമ്മൾ പറയുന്നത് അല്ലെ. ഓവുലേഷന്റെ ആ സമയത്തൊന്നും നമുക്ക് ബ്ലീഡിംഗ് വരാൻ പാടില്ല. പക്ഷെ ഈ പറയുന്ന യൂട്രൈൻ ഫൈബ്രോയിഡ്സ് ഉള്ള സ്ത്രീകളിൽ ആ സമയത്തൊക്കെയും ചെറിയ തോതിൽ സ്പോട്ടിംഗ് ആയിട്ട് ഈ പീരീഡ് നിന്നിട്ട് ഒരു 2-3 days ആയിട്ട്, അതായത് day 12, day 13 വരെ ഒക്കെ അവർക്ക് പീരീഡ് ഉണ്ടാവാറുണ്ട്. ആൻഡ് ഈവൻ ആ 14-15 days കഴിയുമ്പോഴേക്കും വീണ്ടും സ്പോട്ടിംഗ് ആയിട്ട് ബ്ലഡ് വന്നുകൊണ്ടിരിക്കുക. അത് ഒരുപാട് ബ്ലഡ് വരണമെന്നില്ല, 3-4 drops വെച്ചിട്ട് നമ്മൾ സ്പോട്ടിംഗ് എന്നാണ് പറയുക. അപ്പൊ സ്പോട്ടിംഗ് പോലെ എപ്പോഴും ത്രൂ ഔട്ട് ഇങ്ങനെ ബ്ലീഡിംഗ് വന്നുകൊണ്ടേയിരിക്കും, അതല്ല എപ്പോഴും അവർക്ക് പാഡ് യൂസ് ചെയ്യേണ്ടതായിട്ട് വരും എന്നുള്ളതാണ്. എപ്പോഴാണ് അവർക്ക് ബ്ലഡ് വരിക അല്ലെങ്കിൽ ബ്ലീഡിംഗ് ഉണ്ടാവുക എന്ന് പ്രെഡിക്ട് ചെയ്യാൻ പറ്റുന്നില്ല. അടുത്ത സിംറ്റം എന്ന് പറയുന്നത് ഫ്രീക്വന്റ് ആയിട്ട് യൂറിനേഷൻ. ഈ പറയുന്ന യൂട്രൈൻ ഫൈബ്രോയിഡ് ചിലപ്പോൾ വലുതായിരിക്കാം. ആ ഒരു വലുപ്പത്തിനനുസരിച്ച് ഒരു പരിധി വരെ നമ്മുടെ ബ്ലാഡറിനെ, യൂറിനറി ബ്ലാഡറിനെ അത് ഇങ്ങനെ പ്രസ് ചെയ്യുന്നു, സപ്രസ് ചെയ്യുന്നുണ്ടാവും. സോ ഈ ഒരു പ്രസ്സിങ് എപ്പോഴും ഉള്ളതുകൊണ്ട് തന്നെ പേഷ്യന്റിനെ എപ്പോഴും
യൂറിനേറ്റ് ചെയ്യണം എന്നുള്ള ടെൻഡൻസി ആയിരുന്നു. ഈവൻ നമ്മൾ വാഷ്റൂമിൽ പോയിട്ടുണ്ടെങ്കിൽ തന്നെ നമുക്ക് ഫുൾ ആയിട്ട് ആ ബ്ലാഡർ എംപ്റ്റി ആവുന്ന ഒരു ഫീലിംഗ് ഇല്ല. അടുത്തൊരു സിംറ്റം ആണ് ഹെവിനെസ് ഫീൽ ചെയ്യുക, അല്ലെങ്കിൽ വെയിറ്റ് ഫീൽ ചെയ്യുക. അപ്പൊ ഇത് യൂട്രൈൻ ഫൈബ്രോയിഡിന്റെ വലിപ്പം എത്രമാത്രം ഉണ്ട് എന്നുള്ളതിനെ അനുസരിച്ചിരിക്കും. ചില ആൾക്കാരിൽ വളരെ ചെറിയ മൈന്യൂട്ട് ആയിട്ടുള്ള ഫൈബ്രോയിഡ് ആയിരിക്കും, അതൊന്നും ഈ പ്രശ്നം ഉണ്ടാക്കില്ല. ബട്ട് ചില ആളുകളിൽ മൾട്ടിപ്പിൾ ഫൈബ്രോയിഡ്സ് കാണും, അല്ലെങ്കിൽ ഫൈബ്രോയിഡ്സ് തന്നെ ചെറിയൊരു തന്മത്തന്റെ വലിപ്പത്തിലൊക്കെ അത്രയുള്ള ഫൈബ്രോയിഡ്സ് വരെയൊക്കെ, അതായത് ഒരു കുട്ടീന്റെ അത്രയും സൈസിലുള്ള ഫൈബ്രോയിഡ്സ് ഒക്കെ തന്നെ റിമൂവ് ചെയ്യാറുണ്ട് ചില ആളുകളിൽ. അപ്പൊ അത്രയും വലിയൊരു സാധനം, ഹെവി ആയിട്ടുള്ള ഒരു സാധനം ന്യൂട്രസിന്റെ ഉള്ളിൽ ഇരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് ഹെവിനെസ്സും വെയിറ്റും ഫീൽ ചെയ്യും. സോ ഇതാണ് അടുത്തൊരു സിംറ്റം. അപ്പൊ നമ്മുടെ ലാസ്റ്റ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്ന ഒരു സിംറ്റം ആണ് കോൺസ്റ്റന്റ് ആയിട്ടുള്ള ബാക്ക് പെയിൻ അഥവാ പെൽവിക് പ്രഷർ എന്ന് നമ്മൾ. നമുക്ക് ഈ ബാക്കിൽ നമ്മുടെ നട്ടലിന്റെ ഭാഗത്തായിട്ട് എപ്പോഴും ഒരു പ്രഷർ ഫീൽ ചെയ്യുക, ഒരു പെയിൻ ഇങ്ങനെ ഫീൽ ചെയ്യുക. നമ്മൾ നടുവേദന എന്നൊക്കെ പറയുമെങ്കിലും അത് ആക്ച്വലി ഒരു പ്രഷറാണ്, അത് കണ്ടിന്യൂസ് ആയിട്ട് ഉണ്ടാവുന്നുള്ളതാണ്, വിട്ട് മാറുകയില്ല. അത്തരത്തിലൊരു കോൺസ്റ്റന്റ് ആയിട്ടുള്ള ഒരു പെൽവിക് പ്രഷർ അഥവാ ഒരു നടുവേദനയുടെ രൂപത്തിലുള്ള ഒരു വേദന നമ്മൾ എപ്പോഴും, അതായത് പിരീഡിന്റെ സമയത്ത് മാത്രമല്ല ബ്ലീഡിംഗ് ഉള്ളപ്പോൾ മാത്രമല്ല, എപ്പോഴും അത്തരത്തിലൊരു വേദന ഫീൽ ചെയ്യുക. ഇതാണ് നമുക്ക് പറയാൻ പറ്റുന്ന ലാസ്റ്റത്തെ സിംറ്റം. അടുത്തതായിട്ട് നമുക്ക് എന്തൊക്കെ ടൈപ്പ് ഫൈബ്രോയിഡ് ഉണ്ട് എന്ന് നോക്കാം. എന്ത് ടൈപ്പ് ഫൈബ്രോയിഡ് ആണ് നമുക്കുള്ളത് എന്നുള്ളതിനനുസരിച്ചാണ് ട്രീറ്റ്മെന്റ് ഓപ്ഷനും പലപ്പോഴും പോകുന്നത്, ട്രീറ്റ് ചെയ്യണോ എന്ന് നമ്മൾ ചിന്തിക്കുന്നത് തന്നെയും. സോ ടൈപ്പ് ഓഫ് ഫൈബ്രോയിഡ്, ഫൈബ്രോയിഡിന്റെ ലൊക്കേഷൻ എക്സാക്ട്ലി യൂട്രസിന്റെ ഉള്ളിൽ എവിടെയാണ് എന്നതിനെ അനുസരിച്ചാണ്. ചില ഫൈബ്രോയിഡുകൾ യൂട്രൈൻ ക്യാവിറ്റിന്റെ ഉള്ളിൽ, അതായത് ഒരു കുട്ടി ഉണ്ടായാൽ കുട്ടി ഇരിക്കുന്ന സ്ഥലത്ത് ആണ് ഒക്യുപ്പൈ ചെയ്യുന്നത്. അത്തരത്തിലുള്ള ഫൈബ്രോയിഡ്സ് നമ്മൾ സബ് മ്യൂക്കോസൽ ഫൈബ്രോയിഡ്സ് എന്ന് വിളിക്കും. യൂട്രൈൻ ക്യാവിറ്റിന്റെ ഉള്ളിലേക്ക് ബൾജ് ചെയ്ത് വളരുന്ന തരത്തിലുള്ള ഫൈബ്രോയിഡ്. മറ്റു ചില ഫൈബ്രോയിഡുകളാണെങ്കിൽ യൂട്രൈൻ ക്യാവിറ്റിയുടെ പുറത്തേക്ക് തള്ളിയിട്ടുള്ള ഫൈബ്രോയിഡുകളാണ്. ഇതുകൊണ്ട് സാധാരണഗതിയിൽ വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവാറില്ല. ഇത്തരത്തിലുള്ള ഫൈബ്രോയിഡ്സിനെയാണ് സബ് സിറോസൽ ഫൈബ്രോയിഡ്സ് എന്ന് വിളിക്കുന്നത്. ഇനി മൂന്നാമത്തെ ടൈപ്പ് ഫൈബ്രോയിഡ്സ് ആണ് ഇൻട്രാമ്യൂറൽ ഫൈബ്രോയിഡ്സ്. ഇത് വന്നിട്ട് നമ്മുടെ യൂട്രൈൻ മസിൽസിന്റെ ഉള്ളില്, വിതിൻ ദ യൂട്രൈൻ മസിൽ വാളിലാണ് സിറ്റുവേറ്റ് ചെയ്തിട്ട് ഉണ്ടാകുക. ഉള്ളിലേക്കും പ്രൊജക്ട് ചെയ്യുന്നില്ല, പുറത്തേക്കും ഇല്ല, കറക്റ്റ് ആ മസ്കുലർ വാളിന്റെ ഉള്ളിലായിരിക്കും അതിന്റെ പൊസിഷൻ ഒക്യുപ്പൈ ചെയ്യുന്നത്. ഇത്തരത്തിലുള്ള ഫൈബ്രോയിഡ്സ് ആണ് ഇൻട്രാമ്യൂറൽ ഫൈബ്രോയിഡ്സ്. അപ്പൊ ഈ മൂന്ന് ഫൈബ്രോയിഡ്സുകളിലും സബ് മ്യൂക്കോസൽ, സബ് സിറോസൽ, ഇൻട്രാമ്യൂറൽ ഏറ്റവും അപകടകാരിയായതും കൂടുതൽ നമ്മൾ നേരത്തെ പറഞ്ഞ രോഗലക്ഷണങ്ങൾ, സിംറ്റംസ് പ്രൊഡ്യൂസ് ചെയ്യുന്നതും പേഷ്യന്റിനെ വളരെയധികം ബുദ്ധിമുട്ടിക്കുന്നതുമായിട്ടുള്ള ഫൈബ്രോയിഡ്സ് സബ് മ്യൂക്കോസൽ ഫൈബ്രോയിഡ്സ് ആണ്. സോ ഒരു പരിധി വരെ ഇൻഫെർട്ടിലിറ്റി ഉണ്ടാക്കാനുള്ള റീസൺ ആയിട്ട് ഈ ഫൈബ്രോയിഡ്സ് മാറാറുണ്ട്. അതേപോലെ സബ് മ്യൂക്കോസൽ ഫൈബ്രോയിഡ്സ് ഉള്ള ലേഡീസിനകത്ത് ഈ പറയുന്ന ഫൈബ്രോയിഡുകൾ നീക്കം ചെയ്യാതെ തന്നെ അവർ കൺസീവ് ആയിട്ടുണ്ടെങ്കിൽ ആ ഒരു പ്രഗ്നൻസിയിൽ കുറേയൊക്കെ കോംപ്ലിക്കേഷൻസ് ഉണ്ടാകാനുള്ള ചാൻസും ഉണ്ട്. ഒരു പരിധി വരെ മിസ്കാരേജ് വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അതുപോലെ തന്നെ ഫ്രീക്വന്റ് ആയിട്ട് ഇതുപോലെ ബ്ലീഡിംഗ് വരാനുള്ള ചാൻസ്, സ്വാഭാവികമായിട്ടും പ്രഗ്നൻസിയിൽ ബ്ലീഡിംഗ് ഒക്കെ വന്നാൽ നമുക്ക് എല്ലാവർക്കും പേടിയാവും. സോ ഈ ഫൈബ്രോയിഡ് അതുപോലെ ഇരിക്കുന്നതുകൊണ്ട് അത് വീണ്ടും വീണ്ടും ബ്ലീഡിംഗ് ഉണ്ടാക്കാനുള്ള ചാൻസും മിസ്കാരേജ് വരാനുള്ള ചാൻസും ഒക്കെ വളരെ കൂടുതലാണ്. അപ്പൊ ഇനി നമുക്ക് എങ്ങനെയാണ് ഫൈബ്രോയിഡ്സിനെ ട്രീറ്റ് ചെയ്യാൻ നോക്കാം. ഒരു പരിധി വരെ പ്രശ്നമില്ലാത്ത ഫൈബ്രോയിഡുകൾ, ഒരു രോഗലക്ഷണവും ഇല്ല, ചില ആൾക്കാർ പ്രഗ്നൻസിക്ക് സ്കാൻ ചെയ്യുമ്പോഴായിരിക്കും ഫൈബ്രോയിഡ് ഉണ്ടെന്ന് അറിയുന്നത് തന്നെ, അങ്ങനെയുള്ള ഫൈബ്രോയിഡ്സ് ഒന്നും ഒരു പ്രശ്നവുമില്ല. പക്ഷെ ഞാൻ നേരത്തെ ലിസ്റ്റ് ഔട്ട് ചെയ്ത സിംറ്റംസ് ഒക്കെ ഉള്ള ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന സബ് മ്യൂക്കോസൽ ഫൈബ്രോയിഡ്സ് പോലെയുള്ള ആളുകൾക്കൊക്കെ അത് റിമൂവ് ചെയ്യുന്നത് തന്നെയായിരിക്കും ബെറ്റർ എന്നുള്ളത്, അല്ലെങ്കിൽ ത്രൂ ഔട്ട് അവർ ലൈഫിൽ അതിങ്ങനെ സഹിക്കേണ്ടി വരും. അപ്പൊ അടുത്തതായിട്ട് നമുക്ക് എന്തൊക്കെയാണ് ഈ പറഞ്ഞ ഫൈബ്രോയിഡ് ഉണ്ടാകാനുള്ള റീസൺ, എന്തുകൊണ്ടാണ് കുറച്ച് ആളുകളിൽ മാത്രം ഫൈബ്രോയിഡ്സ് ഉണ്ടാകുന്നത് എന്ന് നോക്കാം. അപ്പൊ ഒരുപാട് പഠനങ്ങൾ നടക്കുന്നുണ്ടെങ്കിലും കറക്റ്റ് ആയിട്ടുള്ള ഒരു സൊല്യൂഷൻ ആൻസർ ഇതുവരെ ഇല്ല. കുറെ പഠനങ്ങൾ പറയുന്നു ജനറ്റിക് ആയിട്ടുള്ള, ഹെറിഡിറ്ററി ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്, അതായത് നമ്മുടെ കുടുംബത്തിലെ അമ്മയ്ക്കോ സഹോദരിക്കോ അങ്ങനെ ആർക്കെങ്കിലും ഒക്കെ ഉണ്ടായിരുന്നെങ്കിൽ പാരമ്പര്യം ഉണ്ട് എന്ന ഒരു പരിധി വരെ സ്റ്റഡീസ് ഒക്കെ പറയുന്നുണ്ട്. രണ്ടാമതായിട്ട് മെയിൻ റീസൺ എന്ന് പറയുന്നത് നമ്മുടെ ബോഡിയിലുള്ള ഹോർമോണൽ ഇംബാലൻസ് കൊണ്ടാണ്. ഈ ഫൈബ്രോയിഡുകളൊക്കെയും വളരാൻ ആവശ്യമായിട്ടുള്ള ഹോർമോൺസ് എന്ന് പറയുന്നത് നമ്മുടെ പ്രഗ്നൻസി ഹോർമോൺസ് ആയ ഈസ്ട്രോജൻ പ്രൊജസ്ട്രോൺ തുടങ്ങിയ ഹോർമോൺസ് തന്നെയാണ്. സോ ഇതിന്റെ ഒരു ഇൻഫ്ലുവൻസിലാണ് ഫൈബ്രോയിഡുകൾ വലിപ്പം വയ്ക്കുന്നതും കൂടുന്നതും ഒക്കെ തന്നെ. സോ ഈ ഹോർമോൺസിന്റെയൊക്കെ ഇംബാലൻസ് അടുത്ത ഫൈബ്രോയിഡ്സ് ഉണ്ടാകുന്ന ഒരു റീസൺ ആയിട്ട് കണ്ടുവരുന്നത് ഒബീസിറ്റി ആണ്. പുണ്ണത്തടിയും ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് ഹാബിറ്റ്സ് ഒന്നും ഇല്ലാത്ത ആളുകൾക്കൊക്കെ, എക്സസൈസ് ഒന്നും ഇല്ലാത്ത ആളുകൾക്കൊക്കെ ഫൈബ്രോയിഡ്സ് കൂടുതലായിട്ടും കണ്ടുവരുന്നതായിട്ട് പറയുന്നുണ്ട്. സോ ഇതൊക്കെ ഓരോ ഫാക്ടേഴ്സ് ആണ്, കറക്റ്റ് ആയിട്ട് ഇതാണ് റീസൺ എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കുകയില്ല. സോ ഫൈബ്രോയിഡ്സ് കണ്ടുവരുന്ന ഒരു ഏജ് എന്ന് പറഞ്ഞാൽ ചൈൽഡ് ബിയറിംഗ് ഏജ് ആണ്. ഒരു 25 ഏജ് മുതൽ ഒരു 40-45 ഏജ് വരെയുള്ള സ്ത്രീകളിലൊക്കെയാണ് കൂടുതലായിട്ടും ഫൈബ്രോയിഡ്സ് കണ്ടുവരുന്നത്. ഞാൻ പറഞ്ഞല്ലോ ഈ ഹോർമോൺസിന്റെ ഇൻഫ്ലുവൻസിലാണ് ഫൈബ്രോയിഡ്സ് വളരുന്നതൊക്കെ തന്നെ, അതുകൊണ്ട് തന്നെ ഈ ഒരു ടൈം. അപ്പൊ ഈ മെനോപോസിന് മുന്നേ ഉള്ള ഒരു ടൈമിൽ തന്നെയാണ് സ്ത്രീകൾ കൂടുതലായിട്ടും ഫൈബ്രോയിഡ്സിന്റെ ദുരിതങ്ങൾ
അനുഭവിക്കുന്നത്. അപ്പൊ അവസാനമായിട്ട് നമുക്ക് എങ്ങനെയാണ് ഫൈബ്രോയിഡ്സിനെ ട്രീറ്റ് ചെയ്യാൻ നോക്കാം. ഒരുപാട് സ്ത്രീകളിലും ഫൈബ്രോയിഡ്സ് യാതൊരു വിധത്തിലുള്ള പ്രശ്നവും ഉണ്ടാക്കുന്നതായിട്ട് കാണാറില്ല. അവർക്ക് ഫൈബ്രോയിഡ്സ് ഉണ്ട്, പക്ഷെ ഒരു രോഗലക്ഷണവും ഇല്ല. അതുകൊണ്ട് അവർക്ക് യാതൊരു ബുദ്ധിമുട്ടും ഇല്ലെങ്കിൽ അത് റിമൂവ് ചെയ്യേണ്ട ഒരു ആവശ്യവും ഇല്ല. ഞാൻ നേരത്തെ ലിസ്റ്റ് ഔട്ട് ചെയ്തതിൽ സബ്സെറോസൽ ഫൈബ്രോയിഡ്സും ഇൻട്രാമ്യൂറൽ ഫൈബ്രോയിഡ്സ് ഒക്കെ ഈ ഗണത്തിൽ പെടുന്നവയാണ്. ഇവ സാധാരണയായിട്ട് സ്ത്രീകളിൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്നതായിട്ട് കണ്ടുവരാറില്ല. ഏറ്റവും പ്രശ്നക്കാരിയും അപകടകാരിയുമായിട്ടുള്ള ഫൈബ്രോയിഡ് സബ് മ്യൂക്കോസൽ ഫൈബ്രോയിഡ്സ് ആണ്. ഇതാണ് നമ്മൾ നേരത്തെ ലിസ്റ്റ് ഔട്ട് ചെയ്ത സിംപ്റ്റംസ് ഒക്കെ ഉണ്ടാക്കുന്ന കുറച്ച് പ്രശ്നമുള്ള ഫൈബ്രോയിഡ്. സോ ട്രീറ്റ്മെന്റ് ഓപ്ഷൻസിലേക്ക് നമ്മൾ പോകുമ്പോൾ നമുക്ക് യൂട്രൈൻ ഫൈബ്രോയിഡ് മാത്രമായിട്ട് റിമൂവ് ചെയ്യാനുള്ള ട്രീറ്റ്മെന്റും ഉണ്ട്. അതുപോലെ തന്നെ ഫാമിലി ഒക്കെ കംപ്ലീറ്റ് ആയി കുട്ടികളൊക്കെ ആയ സ്ത്രീകളിലാണെങ്കിൽ യൂട്രസോട് കൂടി തന്നെ യൂട്രസ് തന്നെ റിമൂവ് ചെയ്യുന്ന പ്രോസസ്സും ഉണ്ട്. സോ എൻറ്റയർ യൂട്രസ് തന്നെ റിമൂവ് ചെയ്യുന്ന പ്രോസസ്സിനെ നമ്മൾ ഹിസ്ട്രക്ടമി എന്നാണ് പറയുന്നത്. അടുത്തതെന്ന് പറയുന്നത് സ്പെസിഫിക് ആയിട്ട് കുറച്ച് ചെറിയ പ്രായത്തിലുള്ള ആളുകളാണ്, കുട്ടികളൊന്നും ആവാത്ത ആളുകളാണ്, കൺസീവ് ആവാൻ ട്രൈ ചെയ്യുന്ന ആളുകളാണ്, അങ്ങനെയുള്ള ആളുകളൊക്കെ ആണെങ്കിൽ നമുക്ക് യൂട്രസ് അതുപോലെ അങ്ങ് എടുത്തു കളയാനൊന്നും സാധിക്കില്ല. യൂട്രസ് അവിടെ നിലനിർത്തേണ്ട ആവശ്യകതയുണ്ട്. അങ്ങനത്തെ കേസിൽ നമ്മൾ ഫൈബ്രോയിഡ്സിനെ മാത്രമായിട്ട് റിമൂവ് ചെയ്യുന്ന ഓപ്ഷൻസിലേക്ക് പോകും. മെയിൻ ആയിട്ട് നമ്മൾ ഹിസ്ട്രോസ്കോപ്പിയും കൂടെ ചെയ്തു നോക്കാറുണ്ട്. നമുക്കിപ്പോൾ ട്രാൻസ്വർജിനൽ അൾട്രാസൗണ്ടിനകത്ത് കറക്റ്റ് ആയിട്ടുള്ള ഡീറ്റെയിൽസ് മനസ്സിലാവുന്നില്ല എന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ സ്പെസിഫിക് ആയിട്ട് ഹിസ്ട്രോസ്കോപ്പി ചെയ്ത് ഒന്നും കൂടെ ആ ഫൈബ്രോയിഡിന്റെ കറക്റ്റ് സൈസും വലുപ്പവും പൊസിഷനും ഒക്കെ ഒന്ന് മനസ്സിലാക്കും. എന്നിട്ട് സബ്മ്യൂക്കോസൽ ഫൈബ്രോയിഡുകളാണ്, ചെറിയ ഫൈബ്രോയിഡുകളാണ്, മൊത്തത്തിൽ ഫൈബ്രോയിഡ് യൂട്രൈൻ ക്യാവിറ്റിന്റെ ഉള്ളിൽ തന്നെ ഇരിക്കുന്നെങ്കിൽ ഈ ഹിസ്ട്രോസ്കോപ്പി എന്ന് പറയുന്ന പ്രൊസീജിയർ വഴി തന്നെ നമുക്ക് ആ ഫൈബ്രോയിഡിനെ കംപ്ലീറ്റ്ലി റിമൂവ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. സോ ഹിസ്ട്രോസ്കോപ്പിയിൽ ഒരു ക്യാമറ അറ്റാച്ച്ഡ് ആയിട്ടുള്ള ഡിവൈസും അതിൻ്റെ കൂടെ നമുക്ക് കട്ട് ചെയ്യാനും റിസെക്ട് ചെയ്യാനുള്ള റിസെക്ടോസ്കോപ്പ് ഒക്കെയാണ് ഇൻസേർട്ട് ചെയ്യുന്നത്. സോ ഇത് യൂസ് ചെയ്ത് തന്നെ ഡോക്ടേഴ്സ് ഫൈബ്രോയിഡിന്റെ ബേസ് കട്ട് ചെയ്യും, ബാക്കി പോർഷൻസ് ഒക്കെ റിസെക്ടോസ്കോപ്പ് യൂസ് ചെയ്തിട്ട് റിമൂവ് ചെയ്ത് കളയുകയാണ് ചെയ്യുന്നത്. ചില ഫൈബ്രോയിഡുകൾ കുറച്ച് ഭാഗം ക്യാവിറ്റിയുടെ ഉള്ളിലായിട്ടും കുറച്ച് ഭാഗം മസിൽ വാളിനോട് പറ്റിപ്പിടിച്ചായിരിക്കും ഇരിക്കുന്നത്. ഇങ്ങനത്തെ ഫൈബ്രോയിഡ് കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് ഹിസ്ട്രോസ്കോപ്പി വഴി റിമൂവ് ചെയ്യാനായിട്ട് സാധിക്കില്ല. സോ ഒരു പാർഷ്യൽ ഹിസ്ട്രോസ്കോപ്പി ചെയ്ത് ഉള്ളിലെ പോർഷൻസ് ഒക്കെ റിമൂവ് ചെയ്ത ശേഷം പിന്നീട് ഒരു ലാപ്രോസ്കോപ്പി ചെയ്തിട്ട് ബാക്കി പോർഷൻ റിമൂവ് ചെയ്യേണ്ടതായിട്ട് വരും. ഇപ്പോൾ ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ട് ഫൈബ്രോയിഡ്സിന്റെ ട്രീറ്റ്മെന്റ് വന്നുകൊണ്ടിരിക്കുന്ന ഒരു ട്രീറ്റ്മെന്റ് ഓപ്ഷനാണ് യൂട്രൈൻ ആർട്ടറി എംബോളിസം എന്ന് പറയും. യൂട്രൈൻ ആർട്ടറി എംബോളിസം എന്ന പ്രോസസ്സിനകത്ത് ചെയ്യുന്നത് പേരിൽ തന്നെയുണ്ട്, ആർട്ടറി എംബോളിസം. അതായത് യൂട്രസിലുള്ള ആർട്ടറീസിനെ എംബോളൈസ് ചെയ്യുക, അതായത് ക്ലോട്ട് ചെയ്യുക. സോ യൂട്രൈൻ ആർട്ടറീസ് ആണ് സ്വാഭാവികമായിട്ടും നമ്മുടെ ഫൈബ്രോയിഡ്സിനും ബ്ലഡ് സപ്ലൈ ചെയ്യുന്നത്. സോ ആ ഫൈബ്രോയിഡ്സിന് ബ്ലഡ് സപ്ലൈ ചെയ്യുന്ന ആർട്ടറീസിലേക്ക് ആ ബ്ലഡിനെ ക്ലോട്ട് ചെയ്യുന്ന ഏജൻസ് പാസ് ചെയ്യുക. അതുവഴി ബ്ലഡ് ക്ലോട്ട് ആവുകയും ഫൈബ്രോയിഡ്സിന് ആവശ്യമായിട്ടുള്ള ബ്ലഡ് ലഭിക്കാൻ അത് ഷ്രിങ്കായി ഡൈ ആയി പോവുകയും ചെയ്യുന്ന അവസ്ഥ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു പ്രോസസ് ആണ് യൂട്രൈൻ ആർട്ടറി എംബോളിസം. സോ ഇതിന്റെ സക്സസ് റേറ്റ് ഒക്കെ എത്രയാണെന്നൊക്കെ ഇപ്പൊ പഠനങ്ങൾ നടക്കുന്നേ ഉള്ളൂ. ഇത് അത്യാവശ്യം കുറച്ച് കോസ്റ്റ്ലി ആയിട്ടുള്ള ടെക്നിക്കും ആണ്. എന്നാൽ കംപ്ലീറ്റ് ആയിട്ട് ഫൈബ്രോയിഡിനെ റിമൂവ് ആവുന്നുണ്ടോ എന്നുള്ളതും സംശയമാണ്. വീണ്ടും റീ ഒക്കറൻസ് ചെയ്യാനുള്ള ചാൻസസ് ഒക്കെ കൂടുതലാണ് എന്നാണ് പറയുന്നത്. അപ്പൊ ഇതൊക്കെയാണ് നമുക്ക് ഫൈബ്രോയിഡ്സിനെ ട്രീറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ്, ലാപ്രോസ്കോപ്പി, ഹിസ്ട്രോസ്കോപ്പി ആൻഡ് യൂട്രൈൻ ആർട്ടറി എംബോളിസം. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് യൂട്രൈൻ ഫൈബ്രോയിഡ്സിനെ പറ്റി ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ പറയാൻ ആഗ്രഹിച്ചത്. എല്ലാവർക്കും സംശയങ്ങളൊക്കെ മാറിയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ആർക്കെങ്കിലൊക്കെ യൂസ്ഫുൾ ആയിട്ട് തോന്നുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളിത് ഷെയർ ചെയ്യാനായിട്ട് മറക്കരുത്. അപ്പൊ മുന്നത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഞാനൊരു ഡോക്ടറല്ല, എനിക്ക് പറയാൻ പറ്റുന്ന വിവരങ്ങൾക്ക് ലിമിറ്റേഷൻസ് ഉണ്ട്. അതുകൊണ്ട് നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ നിങ്ങളുടെ തൊട്ടടുത്തുള്ള ഏറ്റവും മികച്ച ഒരു ഗൈനക്കോളജിസ്റ്റ് സഹായം തന്നെ തേടുക. അപ്പൊ വീണ്ടും നമുക്ക് അടുത്ത വീഡിയോയിലൂടെ കാണാം. അതുവരെ സ്റ്റേ സേഫ്, സ്റ്റേ ഹെൽത്തി.